പാർലമെന്റ് അതിക്രമത്തെ ചൊല്ലി ഇന്നും രാജ്യസഭയിൽ ബഹളം. അമിത്ഷാ സഭയിൽ മറുപടി പറയണമെന്ന മുദ്രാവാക്യമായി പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് രാജ്യസഭ 12 മണിവരെ നിർത്തിവച്ചിട്ടുണ്ട്. റോബിനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോബിൻ, സർക്കാർ എന്തായാലും വിട്ടുവീഴ്ചയ്ക്കില്ല, മറുപടി പറയില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നും ഇരു സഭകളും ബഹളത്തിൽ മുങ്ങിയ സാഹചര്യമായിരുന്നു തുടക്കത്തിലെ. വിവരങ്ങൾ എങ്ങനെയാണ്? അനമി, ഏറ്റവും ഒടുവിൽ ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയും 12 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ എം പിമാർ രണ്ട് സ്ഥലത്തും വലിയ പ്രതിഷേധമുയർത്തി. ലോക്സഭയിൽ എം പിമാരുടെ കൂട്ട സസ്പെൻഷനെതിരെയും ഒപ്പം തന്നെ ഈ പാർലമെന്റിലെ അതിക്രമത്തിനെതിരെയുമാണ് പ്രതിഷേധമുയർത്തിയത്. രാജ്യസഭയിലും അതുതന്നെയായിരുന്നു മുദ്രാവാക്യം വിളി. പ്രത്യേകിച്ച് ഏകാധിപത്യം അവസാനിപ്പിക്കണമെന്നടക്കമുള്ള മുദ്രാവാക്യം പ്രതിപക്ഷ എം പിമാർ വിളിച്ചു. ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷ എം പിമാരോട് ഈ പ്രതിപക്ഷം പ്രതിഷേധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അതിനെന്തായാലും വഴങ്ങിയില്ല. ശക്തമായ പ്രതിഷേധമുണ്ടായി. ഒപ്പം ഒരു ഭരണപക്ഷവും പ്രതിപക്ഷവുമായുള്ള വാക്പോരിലേക്കും ഒരു ഘട്ടത്തിൽ കടന്നു. പോസ്റ്ററുകളും ഏന്തിയാണ് ലോക്സഭയിൽ പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധത്തിനിറങ്ങിയത്. പ്രധാനമന്ത്രിയുടെ അടക്കം ചിത്രം ഉയർത്തി പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധമുയർത്തി. അതിനെതിരെ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി വിമർശനം ഉന്നയിച്ചു. പ്രധാനമന്ത്രിയെ വികലമാക്കി ഉയർത്തിയുള്ള പ്രതിപക്ഷത്തിന്റെ പോസ്റ്ററുകൾ അനുവദിക്കാനാവില്ല, അതിനെ ശക്തമായി അപലപിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 12 മണിവരെ നിർത്തിവെച്ചത്. രാജ്യസഭയിലും എന്തായാലും നടപടികളിലേക്ക് കടന്നപ്പോൾ തന്നെ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റ് അതിക്രമ വിഷയത്തിൽ സഭയെ അഭിമുഖീകരിച്ച് സംസാരിക്കണം എന്നതായിരുന്നു അവിടെ മുദ്രാവാക്യം പ്രധാനമായും ഉയർന്ന ഒരു മുദ്രാവാക്യം. പ്രതിപക്ഷ എം പിമാരെ അനുനയിപ്പിക്കാനായി രാജ്യസഭാ അധ്യക്ഷൻ പലതവണ ശ്രമിച്ചു എങ്കിൽ പോലും ആ പ്രതിഷേധം അവസാനിപ്പിക്കാൻ പ്രതിപക്ഷ എം പിമാർ തയ്യാറായില്ല. ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് എം പിമാർ അടക്കമാണ് ഈ പ്രതിഷേധത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ബഹളത്തിനൊടുവിൽ ഈ 12 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. 12 മണിക്ക് രണ്ട് സഭകളും ചേരുമ്പോഴും എന്തായാലും ശക്തമായ പ്രതിഷേധമുയർത്തി ഈ രണ്ട് വിഷയവും, ഒന്ന് എം പിമാരുടെ കൂട്ട സസ്പെൻഷനും മറ്റൊന്ന് പാർലമെന്റിലെ അതിക്രമവും അടക്കം ഉയർത്തി പ്രതിഷേധിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, റോബിനാണ് വിവരങ്ങൾ നൽകിയത്.